നമസ്കാരം യു കെ വാർത്തകളിലേക്ക് സ്വാഗതം യു കെയിൽ എൻ എച്ച് എസിൻ്റെ അവസ്ഥ അതിശോചനീയം സർക്കാർ ചുമതലപ്പെടുത്തിയ സ്വതന്ത്ര അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്ത് ശക്തമായ പ്രതിഷേധം നടത്താൻ പ്രധാനമന്ത്രി കെ എസ് ചാമർ നീണ്ട കാത്തിരിപ്പ് സമയങ്ങളും സുപ്രധാന ചികിത്സകൾ ലഭിക്കുന്നതിനുള്ള കാലതാമസവുമെല്ലാം ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസിൻ്റെ അതിശോചനീകരമായ അവസ്ഥയാണ് കാണിക്കുന്നതെന്ന് സർക്കാർ ചുമതലപ്പെടുത്തിയ സ്വതന്ത്ര അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് എൻ എച്ച് എസ് സർജനായ ലോർഡ് സ്റ്റാൻലിയുടെ ഒമ്പതാഴ്ചത്തെ അവലോകനത്തിന് ശേഷമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ആരോഗ്യ സേവനത്തിലെ വീഴ്ചകൾ കണ്ടെത്തി സ്വതന്ത്രമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ ലേബർ സർക്കാർ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു ഗുരുതരമായ അവസ്ഥയിൽ ആയിരിക്കുന്ന ഒരു ആരോഗ്യ സേവനത്തിൻ്റെ ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് തുറന്നു കാട്ടുന്നത് കഴിഞ്ഞ ലേബർ ഗവൺമെന്റിൽ ആരോഗ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച സർജൻ ഡാൻസി എൻ എച്ച് എസ് ഇപ്പോഴും കോവിഡ് പകർച്ചവ്യാധിയുടെ ആഘാതത്തിൽ നിന്നും കരകയറിയിട്ടില്ല എന്ന് വ്യക്തമാക്കി രോഗിയുടെ ചികിത്സയിൽ ഉണ്ടാകുന്ന കാലതാമസം ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ വൈകുന്ന ചികിത്സ തുടങ്ങിയവയെല്ലാം എൻ എച്ച് എസിൻ്റെ പരാജയത്തെയാണ് വെളിപ്പെടുത്തുന്നത് മറ്റ് വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് എൻ എച്ച് എസിൻ്റെ സാങ്കേതികവിദ്യകൾ ഇപ്പോഴും പുരോഗമിച്ചിട്ടില്ലെന്ന് ഡാൻസി സെൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ രോഗികളുടെ എണ്ണത്തിലുള്ള വർധനവനുസരിച്ച് സ്റ്റാഫുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാത്തതും സാഹചര്യങ്ങൾ രൂക്ഷമാക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ കൂട്ടുകക്ഷി ഗവൺമെന്റ് അവതരിപ്പിച്ച പരിഷ്കാരങ്ങളെയാണ് ഡാൻസി വിമർശിക്കുന്നത് റിപ്പോർട്ടിനെ സംബന്ധിച്ച പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഇന്ന് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എൻ എച്ച് എസിന് ശക്തമായ നവീകരണത്തിന് ആവശ്യമായ നടപടികൾ അദ്ദേഹം നൽകുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക രോഗപ്രതിരോധത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നവീകരണത്തിനായി സർക്കാർ ഇനിയും അർത്ഥവത്തായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടില്ലെന്നാണ് ഷാഡോ ഹെൽത്ത് സെക്രട്ടറി ടോറിയ പ്രതികരിച്ചു എന്നിരുന്നാലും ലേബർ സർക്കാരിൻ്റെ മേലെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതാണ് പുതിയ റിപ്പോർട്ട് വാർത്തകൾ കേൾക്കുന്നതിനോടൊപ്പം ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാം പിറന്നാൾ സമ്മാനങ്ങൾ ലഭിക്കുന്നതും കൊടുക്കുന്നതും എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് സർപ്രൈസ് ഗിഫ്റ്റുകളും വിരുന്നുകളും ഒരുക്കി പ്രിയപ്പെട്ടവരെ ഞെട്ടിക്കാറുമുണ്ട് എന്നാൽ ഒരു മുത്തശ്ശി തന്റെ ചെറുമക്കളുടെ നാൽപ്പതാം പിറന്നാളിന് ഒരുക്കി വെച്ച ബർത്ത്ഡേ ഗിഫ്റ്റിനെ പറ്റിയുള്ള വാർത്ത വൈറലായിരിക്കുകയാണ് മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് നാൽപ്പതാം പിറന്നാൾ നിറത്തിൽ ചെറുമകനെ സമ്മാനമായി ഒരുക്കി വെച്ചിരിക്കുന്നത് ചെറുമകൻ ബ്രിട്ടീഷ് രാജകുമാരൻ ഹാരിയും ആ മുത്തശ്ശി അന്തരിച്ച അമ്മ എലിസബത്ത് രാജ്ഞിയുമാണ് ചെറുമക്കളുടെ സാമ്പത്തിക ഭദ്രത ഭാവിയിൽ കൂടുതൽ ശക്തമാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മുത്തശ്ശി നടത്തിയ കണക്കൂട്ടലിലാണ് ഹാരിക്ക് കോളടിച്ചത് തൊണ്ണൂറ്റിനാലാം വയസ്സിലാണ് എലിസബത്ത് രാജ്ഞി ചെറുമക്കളായ വില്യം ഹാരി എന്നിവർക്കായി നാൽപ്പതേ മില്യൺ ഡോളർ നീക്കിവെച്ചത് എന്നാൽ അത് ചെറുമക്കളുടെ കൈകളിലേക്ക് എത്തുന്നതിന് ഒരു കാലക്രമവും അമ്മ രാജ്ഞി നിശ്ചയിച്ചിരുന്നു ഇരുവർക്കും ഇരുപത്തൊന്ന് വയസ്സ് തികയുമ്പോൾ ആദ്യഘെടു നൽകണം രണ്ടാം ഘട്ടം നൽകേണ്ടത് നാൽപ്പതാം ജന്മദിനത്തിലായിരുന്നു എന്നാണ് ആ വ്യവസ്ഥ ഈ മാസം പതിനഞ്ചിനാണ് ഹാരി കാത്തിരുന്ന നാൽപ്പതാം പിറന്നാളിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് ഒപ്പം മുത്തശ്ശി നിക്ഷേപിച്ചിട്ട് പോയ നിധി കൈകളിലും എത്തും ഒരു ട്രസ്റ്റ് ഫണ്ട് രൂപീകരിച്ചാണ് എലിസബത്ത് രാജ്ഞി കൊച്ചുമകൾക്കു വേണ്ടി പണം നിക്ഷേപിച്ചത് രണ്ടായിരത്തി രണ്ടിൽ നൂറ്റൊന്നാം വയസ്സിലാണ് രാജ്ഞി അന്തരിച്ചത് മരണസമയത്തുണ്ടായിരുന്ന രാജ്ഞിയുടെ മുഴുവൻ ആസ്തിയും എലിസബത്ത് രാജ്ഞി വിട്ടുകൊടുത്തുവെന്നാണ് അന്ന് ബക്കിഹാം കൊട്ടാരം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത് അതിനോടൊപ്പം രാജ്ഞിയുടെ പെയിൻറിങ്ങുകളും കലാസൃഷ്ടികളും രേഖകളുമാണ് രാജ്ഞി നൽകിയത് യു കെ പാർലമെൻറ്റിന് മുന്നിൽ ഭീകരവിരുദ്ധ പ്രതിഷേധവുമായി ജമ്മു കാശ്മീർ സ്വദേശികൾ പാകിസ്ഥാൻ ഭരണകൂടം ഭീകരവാദം സ്പോൺസർ ചെയ്യുന്നതിനെ അപലംബിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിക്കൂ ജമ്മു കാശ്മീർ നിരപരാധികളെ കൊലപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക പാക് ഭീകരവാദം അവസാനിപ്പിക്കാൻ ലോകം പ്രവർത്തിക്കണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളും പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചു പാക് ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദം എന്നെഴുതിയ പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം ജമ്മുകാശ്മീരിൽ പാകിസ്ഥാൻ ഭീകരതയെ നയമായി ഉപയോഗിക്കുന്നു പാകിസ്ഥാൻ അതിനെ നിലപാട് സ്വീകരിക്കാൻ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കണമെന്ന് പ്രതിഷേധക്കാർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ക്ഷേമത്തിൽ കാര്യമായി പരിഗണന നൽകാത്ത മേഖലയിലെ സമാധാനവും പുരോഗതിയും വികസനവും തകർക്കുക എന്നതാണ് പാകിസ്ഥാന്റെ അജണ്ടയെന്ന് കാശ്മീർ പ്രവാസികൾ കുറ്റപ്പെടുത്തി പ്രതിഷേധത്തിനിടെ ഹിന്ദുമത സമൂഹത്തിലെ അംഗങ്ങൾ തങ്ങൾ അനുവദിച്ച ക്രൂരതകളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു പാകിസ്ഥാൻ്റെ തീവ്രവാദം ഹിന്ദുക്കളെ പ്രതികൂലമായി ലക്ഷ്യമിടുന്നു ഹിന്ദു തീർത്ഥാടനങ്ങളെയും ഇന്ത്യൻ സൈന്യത്തെയും ലക്ഷ്യമിടുന്നു കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ നടത്തിയ പ്രചരണ പരിപാടി യു കെ പാർലമെന്റിൽ നടന്ന അതേ ദിവസമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കാശ്മീരിലെ യാഥാർത്ഥ്യങ്ങളെ അവഗണിച്ചാണ് പരിപാടി നടത്തിയതെന്ന് പ്രതിഷേധക്കാർ പറയുന്നു അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാനമില്ലാത്ത പ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ അനധികൃതമായി കൈവശപ്പെടുത്തി എന്നത് അടക്കം പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടിയ നിരവധി പ്രമുഖ സമുദായിക അംഗങ്ങൾ പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്തു നേഴ്സിംഗ് ആൻഡ് വിൻവൈഫറി ബോർഡ് ഓഫ് അയർലൻഡ് എൻ എം ബി എ തെരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റിൽ മലയാളി വനിത മത്സരിക്കുന്നു കോർക്ക് യൂണിവേഴ്സിറ്റി മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ജാനറ്റ് ബേബി ജോസഫാണ് മത്സരിക്കുന്നത് നിലവിൽ കോർക്ക് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ പ്രസിഡന്റും എ എൻ എം ഒ എച്ച് സി കോർക്ക് ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് മെമ്പറുമാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതിൽ നിന്നും മുതൽ അയർലൻഡിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതുവരെ ജാനറ്റ് സജീവമായി ഇടപെടുന്നു അയർലൻഡിലെ നഴ്സിംഗ് രജിസ്ട്രേഷനായി അപ് ടു ഡേറ്റ് ടെസ്റ്റ് നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതിൽ ജാനറ്റ് മുൻനിരയിലാണ് ഐ ആർ പി കാർഡ് സംബന്ധിച്ച തടസ്സങ്ങൾ നീക്കുന്നതിനെ നടന്ന സമരങ്ങൾക്കും ജാനറ്റ് സജീവമായി പങ്കെടുത്തു മാതാപിതാക്കളുടെ വിസ ദീർഘിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിനായി കോർക്കിൽ പ്രവർത്തിക്കുന്നതും ജാനറ്റാണ് കോഴിക്കോട് നിന്ന് നേഴ്സിംഗിൽ ബിരുദവും ബാംഗ്ലൂരു സെൻറ്റ് ജോസിൽ നിന്നും എം എസ് സിയും പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാറിലാണ് ജാനറ്റ് അയർലൻഡിലെത്തിയത് നേരത്തെ കണ്ണൂർ കോലി ഹോസ്പിറ്റൽ ജോലി ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് എൻ എം ബി എ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജ്യത്ത് എൻ എം ബി എക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ നഴ്സുമാർക്കും മിഡ് വൈഫുമാർക്കും വോട്ട് രേഖപ്പെടുത്താവുന്നതാണ് വോട്ടിംഗ് സംബന്ധിച്ച വിവരങ്ങളും എൻ എം വരും ദിവസങ്ങളിൽ നഴ്സുമാരെ അറിയിക്കും ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം